നമസ്കാരം. കോഴിക്കോട് നിന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് എനിക്ക് പറയാനുള്ളത്, അല്പമെങ്കിലും ലജ്ജ ബാക്കിയുണ്ടെങ്കിൽ ആ കസേരയിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്നാണ്. കാരണം കോഴിക്കോടെ ഒരു വ്യാപാര സമുച്ചയത്തിൻ്റെ ഏറ്റവും നാണം കെട്ട കഥകൾ പുറത്തു വരുമ്പോഴും ഞങ്ങൾ 20 കോടി രൂപ കൂടി തരാം, നിങ്ങൾ ബലപ്പെടുത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞൊഴിയുന്നത് ഭരണമികവല്ല, ദൂർത്തിൻ്റെയും അഴിമതിയുടെയും കയ്യൊപ്പാണ്. 2009 തുടങ്ങി 2015 പണി പൂർത്തിയായ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവർത്തിക്കണമെങ്കിൽ 20 കോടി കൂടി മുടക്കി നന്നാക്കണം എന്ന IIT റിപ്പോർട്ട് പിണറായി വിജയന്റെ മുഖത്തേക്കുള്ള ഒരു കാർക്കിച്ചുതുപ്പൽ കൂടിയാണ്. അത് പറയുമ്പോൾ പലരും ചോദിക്കും, അതിനെ ഇത് പണിത സമയത്ത് ഭരിച്ചിരുന്നത് പിണറായി അല്ലല്ലോ, 2016 പിണറായി ഭരിച്ചത് എന്നാണ്. എന്നാൽ പിണറായി വിജയൻ അധികാരത്തിലെത്തിയിട്ട് 6 വർഷം പൂർത്തിയായിരിക്കുന്നു. ഈ 6 വർഷം മുൻപ് പണി പൂർത്തിയായ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോൾ മാത്രം വാടകയ്ക്ക് കൊടുക്കുകയും അതിൻ്റെ കരാർ പൂർത്തിയായപ്പോൾ മാത്രം പരിശോധിക്കുകയും അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അത് ബലമില്ലാത്തതാണെന്ന് കണ്ടെത്തുകയും അതനുസരിച്ച് ഒരു ബിൽഡേഴ്സിനെ രാജ്യത്തില്ലാത്ത എല്ലാ ആനുകൂല്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില ഒത്തുകളികൾ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അല്ല, നേരെ മറിച്ച് ഉദ്യോഗസ്ഥരാണ്. അന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ അതേ ഉദ്യോഗസ്ഥ വൃന്ദം തന്നെ ഇന്ന് പിണറായി വിജയന്റെ അധികാര പരിധിയിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്നു. ഇത് പൊതുഖജനാവ് ദൂർത്തടിക്കുന്ന ഏറ്റവും വലിയ അഴിമതിയാണ് എന്ന് വ്യക്തമാകുമ്പോൾ അതിന് ഉത്തരവാദികളായ IASകാർ മുതൽ ക്ലർക്ക് വരെയുള്ള സകലരെയും ചെവിക്ക് പിടിച്ചു പുറത്താക്കാനും ജയിലിലടയ്ക്കാനും തൻ്റെ ഇടമില്ലാത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആ കസേര ഒഴിയാൻ പറയുന്നത്. KTDFC എന്ന് പറയുന്ന വെള്ളാനയുടെ ഉത്തരവാദിത്വത്തിലിരുന്ന സകലരും ഈ അഴിമതിയുടെ കുട പിടിച്ചവരാണ്. അവരൊക്കെ ഇപ്പോഴും പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ പ്രധാനപ്പെട്ട കസേരകളിൽ ഇരിക്കുന്നു. വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി വേണമെങ്കിൽ ഇബ്രാഹിം കുഞ്ഞിനെ ഒരിക്കൽ കൂടി ജയിലിലടയ്ക്കാം. അതുകൊണ്ടൊന്നും ഇതിൻ്റെ പിന്നിലെ അഴിമതിയും തട്ടിപ്പും ഇല്ലാതാകുന്നില്ല. IIT റിപ്പോർട്ടും ഈ ധൃതി പിടിച്ചുള്ള ബലപ്പെടുത്തലും പോലും സംശയകരമാണ്. മറ്റേതെങ്കിലും ഒരു ഏജൻസിയെ കൊണ്ടുകൂടി പരിശോധിപ്പിക്കുകയും ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും അടിത്തറയുണ്ടോ എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് സർക്കാർ ആദ്യം ഏറ്റെടുക്കേണ്ടത്. ഓർക്കുക, വർഷങ്ങൾക്ക് മുൻപേ നിർമ്മാണത്തിന് ചിലവ് കുറവുള്ളപ്പോൾ ഏതാണ്ട് 1500 രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് ചെലവാകുന്ന തരത്തിൽ കൂടിയ നിരക്കിൽ കരാർ കൊടുക്കുമ്പോൾ 19.73 കോടിയായിരുന്നു അതിൻ്റെ ആകെ നിർമ്മാണ ചെലവ്. എന്നാൽ പിന്നീട് അത് പുതുക്കി 54 കോടിയാക്കി. എന്നിട്ടും അത് പൂർത്തിയായപ്പോൾ 74.79 കോടി രൂപ ചെലവായി. ഇപ്പോൾ 20 കോടി കൂടി കൊടുത്താലേ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കൂ. അതായത് വെറും 20 കോടിയിൽ താഴെ രൂപയ്ക്ക് ഭംഗിയായി തീർക്കാവുന്ന ഒരു കെട്ടിടം പൂർത്തിയാകുമ്പോൾ അതിൽ ആള് കയറുമ്പോൾ 100 കോടി രൂപയാവുന്നു. 80 കോടി രൂപ നഷ്ടമായിരിക്കുന്നത് സംസ്ഥാന ഖജനാവിൽ നിന്നാണ്. ഈ 80 കോടി രൂപ സംസ്ഥാന ഖജനാവിന് നഷ്ടമായത് ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകേടും അഴിമതിയുമാണ്. അതിന് ചുക്കാൻ പിടിച്ചവരെ മുഴുവൻ കണ്ടെത്തി ജയിലിലടയ്ക്കാൻ കഴിയാത്തിടത്തോളം കാലം ഇത് പഴയ സർക്കാരിന്റെ തിന്മയാണ് എന്ന് പിണറായി വിജയൻ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അതൊരു വശത്തെ. മറ്റൊരു വശത്തെ, ഈ കോഴിക്കോട് പണി പൂർത്തിയായിരിക്കുന്ന ബസ് സ്റ്റാൻഡ് ചില തൽപര കക്ഷികളുടെ കയ്യിലെത്തുന്നതിന് വേണ്ടി വലിയ ഗൂഢാലോചന നടക്കുകയും ആ ഗൂഢാലോചനയ്ക്ക് അനുസൃതമായ തിരക്കഥയാണ് ഈ IIT മദ്രാസിന്റെ റിപ്പോർട്ടും എന്നുപോലും സംശയിക്കാവുന്ന സാഹചര്യമുണ്ട്. ആരാണ് IIT മദ്രാസിനെ ഇതിന് ബലം പരിശോധിക്കാൻ ഏർപ്പെടുത്തിയത്? 1.5 മാസം മുമ്പ് ആലിഫ് ബിൽഡേഴ്സിനെ ഇത് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ 17 കോടി രൂപ നിക്ഷേപമായി സ്വീകരിക്കും, 45 ലക്ഷം രൂപ പ്രതിമാസം വാടക തരും എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊരു റിപ്പോർട്ടിനെ ആളെ ഏർപ്പെടുത്തിയെന്ന് ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? വാടകയ്ക്ക് കൊടുത്ത് കരാറും കിട്ടി കാശും കിട്ടിയതിനു ശേഷം ആലിഫ് ബിൽഡേഴ്സാണോ ചുമതലപ്പെടുത്തിയത്? അങ്ങനെയെങ്കിൽ ഈ കരാറിൽ ഏർപ്പെട്ടതും കാശു കൊടുത്തതുമൊക്കെ സുരക്ഷിതമാണ് എന്ന റിപ്പോർട്ട് പോലും പരിശോധിക്കാതെയാണോ? ആലിഫ് ബിൽഡേഴ്സിന് മുൻപ് മാക് അസോസിയേറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി വാടകയ്ക്കെടുക്കാൻ എത്തിയിരുന്നു. ഹൈക്കോടതിയാണ് അത് പിന്നീട് റദ്ദാക്കിയത്. ഈ മാക് അസോസിയേറ്റും ആലിഫ് ബിൽഡേഴ്സും ഒന്നാണോ?
ആനിഫ് ബിൽഡേഴ്സ് 17 കോടി രൂപ നിക്ഷേപിക്കാതിരുന്നത് കൊണ്ട് കരാർ റദ്ദു ചെയ്തിട്ടും പിന്നെ എങ്ങനെയാണ് ആലിഫ് ബിൽഡേഴ്സിനെ ഇത് കിട്ടിയത്? ഈ റിപ്പോർട്ടിൽ പറയുന്ന അപകടകരമായ ചില കാര്യങ്ങളുണ്ട്. ഇതിന്റെ ഡിസൈൻ പോലും തെറ്റാണെന്ന് ഡിസൈനർ രമേശ് പറയുന്നു. തന്നെ കൈക്കൂലിക്ക് വേണ്ടി സമീപിച്ചത് ഈ മാക് അസോസിയേറ്റ് ആയിരുന്നെന്ന്. ഈ മാക് അസോസിയേറ്റ് തന്നെയാണോ ആലിഫ് ബിൽഡേഴ്സ്? 3 ഏക്കർ സ്ഥലത്ത് 100 KSRTC ബസ്സുകൾ പാർക്ക് ചെയ്യാവുന്ന, ഒരേ സമയം 25 KSRTC ബസ്സുകൾ അറ്റകുറ്റപ്പണി ചെയ്യാവുന്ന, കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും കണ്ണായ സ്ഥലത്ത് ഈ ഭൂമി കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി ചിലർ നടത്തിയ ഗൂഢാലോചനയാണോ എന്നാണ് അന്വേഷിക്കേണ്ടത്. അവിടെ ഒരു കുഴപ്പവുമില്ലാതെ KSRTC ബസ് ഓടിക്കൊണ്ടിരുന്നപ്പോൾ KTDFC എന്ന് പറയുന്ന വെള്ളാന ഇങ്ങനെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി KSRTC ഇറക്കിവിടുകയാണ്. ആ KSRTC തൂണുകളിൽ ഉരയ്ക്കാതെ ബസ്സിന് പുറത്തേക്ക് വരാൻ സാധ്യമല്ല. ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ആ കെട്ടിടത്തിൽ ഇനി ബസ്സുകൾ കയറ്റുകയേ വേണ്ട എന്ന് പറയുമ്പോൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് മുഴുവൻ സ്വന്തമാക്കി KSRTC പടിയടച്ച് പിണ്ടം വയ്ക്കാനുള്ള ഗൂഢാലോചനയാണോ എന്ന് അന്വേഷിക്കണം. ഈ ആലിഫ് ബിൽഡേഴ്സ് ആരുടേതാണെന്നും അവരെന്തുകൊണ്ടാണ് ഇവിടെ അവസാന നിമിഷം എത്തിയതെന്നും അവർക്ക് വേണ്ടി നടക്കുന്ന ഒരു ഗൂഢാലോചനയുടെ തിരക്കഥയാണോ ഈ റിപ്പോർട്ടെന്നും ഇപ്പോഴത്തെ അറ്റകുറ്റപ്പണിയെന്നും ഒക്കെ കണ്ടെത്തണം. വലിയ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നു. അഴിമതിക്കാരെ മുഴുവൻ കണ്ടെത്തണം. KSRTC പിണ്ടം വെച്ച് അവിടെ കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് ആക്കി മാറ്റി കോടികൾ കൊയ്യുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ചുരുൾ അഴിയേണ്ടിയിരിക്കുന്നു. ഒട്ടും പ്രധാനപ്പെട്ടതല്ലാത്ത സ്ഥലത്തെ കുടുംബശ്രീക്ക് കൊടുത്തിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന് പോലും ചതുരശ്ര അടിക്ക് 150 രൂപ ഈടാക്കുമ്പോൾ വെറും 13 രൂപയ്ക്ക് എങ്ങനെയാണ് ഈ കോംപ്ലക്സ് ആലിഫ് ബിൽഡേഴ്സിന് കൊടുത്തത് എന്നും അന്വേഷിക്കണം. അടിമുടി ദുരൂഹതയാണ്, അടിമുടി അഴിമതിയാണ്. കഴിവില്ലാത്ത ഒരു ഭരണകൂടം മുൻപോട്ട് പോയാൽ എങ്ങനെയാണ് പൊതുഖജനാവിലെ പണം അടിച്ചു മാറ്റുന്നത് എന്നതിന് ഉത്തമ ഉദാഹരണമായി മാറുകയാണ് കോഴിക്കോട് ഈ KSRTC കോംപ്ലക്സ്.